എല്ലാവർക്കും ഒരു മിനി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് ഈവനിങ് മിനി വ്ളോഗ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ കുറച്ച് സ്ഥലത്തൊക്കെ പോയി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വന്നതാണ്. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മൾ ആദ്യം തന്നെ ഇത് ഇതേപോലെ ഒന്ന് ഒരുങ്ങിയാണ്. ഇത് കെട്ടടി വിത്ത് മീ ഞാൻ വേറെ തന്നെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ ഷോർട്സ് ആയിട്ട് വരുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഉസ്മാൻ കയറി വന്നിട്ട് ഇത് എൻ്റെ ഫോണാണല്ലോ എന്നുള്ള രീതിയിലുള്ള നോട്ടമാണ് ആ നോക്കിയത്. അതിനുശേഷം നമ്മൾ ശരിക്കും ഇവിടെ പോകാമെന്ന് വെച്ചാൽ അച്ഛനെ വീട്ടിൽ കൊണ്ടാക്കണം. അച്ഛൻ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇവിടെയാണ്. അച്ഛന് നാളെ എക്സാമാണ് ഗൈസ്. നാളെ അല്ല, നാളെ എന്ന് പറയുമ്പോൾ അവൻ്റെ എക്സാം തുടങ്ങി, ഇന്നലെ ഞാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് പോയതാണ് സംഭവം. നമ്മൾ ആദ്യം എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പോൾ അവനെ ഒന്ന് കൊണ്ടുപോയി ആക്കി കൊടുക്കണം, പിന്നെ വെറുതെ ഒന്ന് കറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് ത്രിബിൾ അടിച്ചിട്ടാണ്. അല്ല, പോലീസുകാരൊന്നും പിടിക്കില്ലായിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ആദ്യം പോയത് എവിടെ വെച്ചാൽ ഇന്ത്യൻ മാളിലേക്കാണ് കേട്ടോ. ഇന്ത്യൻ മാളിലേക്ക് എനിക്ക് പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. കാരണം എന്താ വെച്ചാൽ ഈ ഫോക്കസ് മാൾ, ഹൈലൈറ്റ് മാളൊക്കെ കണ്ട് കണ്ട് എനിക്കിപ്പോൾ ഇന്ത്യൻ മാൾ എന്തോ ഇതൊക്കെ എന്ത് എന്നുള്ളൊരിതാട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ അവിടെ ഇല്ലായിരുന്നു കേട്ടോ. തീരെ ആൾക്കാരില്ല, ഭയങ്കര കുറവായിരുന്നു. അതും ഇന്ന് സൺഡേ, ഈ ദിവസം സൺഡേ ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങളവിടെ പോയി വെറുതെ പോസ്റ്റായിട്ട് നിന്നു. അപ്പം നമ്മൾ വിചാരിച്ചൊരു സിനിമക്ക് കയറാന്ന്. അങ്ങനെ സിനിമ നോക്കുമ്പോൾ എല്ലാം 9:30-ക്കും പിന്നെ തുടങ്ങിപ്പോയതൊക്കെ ആയിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ നോക്കി ഏതെങ്കിലും കയറാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ആ ദിവസം അവിടെ യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ട് കേട്ടോ, എന്തെങ്കിലും റിവ്യൂ, സോറി, സിനിമേൻ്റെ റിവ്യൂ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സിനിമക്കൊന്നും അവസാനം ഞങ്ങൾ കയറിയില്ല ഗൈസ്. അതാണ് സത്യമായിട്ട് നടന്നത്. അങ്ങനെ നമ്മൾ വെറുതെ ഒന്ന് ഇന്ത്യൻ മാള് ഇതേപോലെ ചുറ്റിക്കറങ്ങി വെറുതെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. അച്ഛനാണെങ്കിൽ ഭയങ്കര സംഭവമായിട്ട് അച്ഛൻ ചിരിക്കുന്നില്ല. ചിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ ചിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചു. പിന്നെ ഇവരെ ഫോട്ടോഷൂട്ടായിരുന്നു കുറച്ച്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, നല്ല നല്ല കുറച്ച് ഫോട്ടോസ് എടുത്ത് കിട്ടിയിട്ടോ, എടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടുമുണ്ട്. അതിൽ രണ്ട് ഫോട്ടോസ് അങ്ങ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ കമ്മ്യൂണിറ്റി ടാബിലും. ഓക്കെ, അങ്ങനെ ഇവർ ഫോട്ടോസ് എടുക്കേണ്ട തിരക്കിലായിരുന്നു. ഞാനാണെങ്കിൽ ഇവിടെ വീഡിയോ എടുക്കുന്ന തിരക്കിലും. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പഠിച്ചവന് ഇത് കഴിയണില്ലല്ലോ റബ്ബേ. ഓക്കെ, വീഡിയോ എടുത്ത് ഇവന് കുത്തിയിരുന്നൊക്കെ വീഡിയോ ഭയങ്കര എന്താ പറയുക, ഇതിന് ഫോട്ടോഗ്രാഫിയാണ് മഹേഷി ആ സംഭവമാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ പോയത് വീട്ടിലേക്കല്ല, മോസി അവിൽ മിൽക്കിൻ്റെ ഒരു ഷോപ്പുണ്ട്, അവിടെയാണ് കേട്ടോ പോയത്. അവിടെ പോയപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ തിരക്ക് റബ്ബേ. ഒരാളെ എണീക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കാത്തിരുന്നിട്ടുള്ളത് കല്യാണ വീട്ടിൽ മാത്രമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒരാളെ എണീച്ചാൽ അത്രയും തിരക്കുള്ള വീടൊക്കെ ഉണ്ടാവില്ലേ, അവിടെ മാത്രമേ ഞാൻ ഇങ്ങനെ നിന്നിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര എന്താ പറയുക ഇത്ര തിരക്കുള്ള ഷോപ്പിൽ കയറുന്നത്. അങ്ങനെ ഞങ്ങൾ കയറി കുറേ നേരത്തെ കാത്തിരിപ്പിനോട് വലിയ സീറ്റ് കിട്ടി ഗൈസ്. പിന്നെ നമ്മൾ മെനു ഒക്കെ നോക്കി ഏത് അവിൽ മിൽക്ക് വേണമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ മൂന്നാളും മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവറാണ് കേട്ടോ എടുത്തത്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞത് മൂന്ന് നമുക്ക് മൂന്നായിട്ട് എടുക്കാം, എന്നാൽ എല്ലാം കൂടി ടേസ്റ്റ് ചെയ്യണം. പിന്നെ ഇത് ഈ സാധനം നമ്മൾ ടേബിളിൽ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എന്താ സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ കുട്ടി കുട്ടി കുഞ്ഞു കുഞ്ഞു സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് ഇതേ ഫോട്ടോസ് എടുത്ത് പരിചയപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ വന്നു. ഞാൻ ശരിക്കും അവരെ കണ്ടില്ലായിരുന്നു കേട്ടോ. അവരെ എന്നെ ഏതോ ഒരു മൂലയിൽ കണ്ടിട്ട് അവർ കാറിൽ നിന്ന് കീഞ്ഞു എന്താ പറയുക ഓടി വന്നിട്ട് ഞങ്ങൾ ഭയങ്കര ഫാനാണ് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു അനുഭവം. അപ്പോൾ എനിക്ക് എന്തോരം ഞാൻ ഭയങ്കര നാണിച്ച് നിന്നുപോയി സത്യമായിട്ട്. എന്തോ ഒരു ദൈവം പോയി ശരിക്കറിയാം ഉള്ളിൽ എന്താ അറിയില്ല, സന്തോഷമാണോ വിഷമാണോ ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ അവരുടെ കൂടെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മൂന്ന് ലൈറ്റൊക്കെ കത്തണം. എന്താ സംഭവം നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് നമ്മളെ ഫുഡ് വരാ ഫുഡ് നമ്മളെ സംഭവം നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം വരാനാകുമ്പോൾ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും ഗൈസ്. അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ വന്ന് നമുക്കിത് വെച്ച് തന്നിട്ട് അവർ നമ്മളെ ബില്ലൊക്കെ ജസ്റ്റ് നോക്കും വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടോ. അങ്ങനെ നമ്മളെ മൂന്ന് അവിലുമിൽക്ക് വന്നു. പിന്നെ നമ്മൾ വേറൊരു സംഭവം കൂടി അവിടെ പുതിയതായിട്ട് വന്നതാണെന്ന് തോന്നുന്നുണ്ട്. അതൊരു സംഭവം എന്തായിരുന്നു, ചിക്കൻ എന്തോ ഉണ്ടായിരുന്നു, എന്തായിരുന്നു ആ ചീസി ചിക്കൻ ബേക്ക്, അതാ ബേക്കിൽ കാണുന്നില്ലേ അതായിരുന്നു കേട്ടോ. അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉസ്മാൻ ആദ്യം തന്നെ പറഞ്ഞ് അത് നീ ഒറ്റ കഴിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമാക്കി കേട്ടോ. അങ്ങനെ നമ്മളിതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. സത്യം പറയുകയാണെങ്കിൽ ഇത് എന്താ സ്ട്രോബെറി അല്ല റെഡ് ബെറിയാണ് തോന്നുന്നുണ്ട്. ആ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ മോന്ത കണ്ടാൽ തന്നെ അറിയാമല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടെന്നുള്ളത്. എനിക്ക് ഈ സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ റെഡ് ബെറി സ്ട്രോബെറി ശരിക്കും ഒന്നാണോ എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ. പിന്നെ ഉസ്മാനെ ഓർഡർ ചെയ്തത് ചോക്ലേറ്റ് നട്ടാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാലും എനിക്കത് അത്ര ഇഷ്ടമല്ല. എനിക്ക് ചോക്ലേറ്റ് അങ്ങനെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഐസ്ക്രീമാണെങ്കിലും അവിൽ മിൽക്കാണെങ്കിലും. പിന്നെ അച്ചു എന്തായിരുന്നു കോഫി എന്തോ ആയിരുന്നു അത് ടേസ്റ്റ് ചെയ്തത്. അത് പിന്നെയും കുഴപ്പമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ സംഭവം വന്നിട്ടുണ്ട് ഇതാണ് പിസ്സ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഇവരൊക്കെ വിചാരിച്ചെന്താ അറിയോ അത് മധുരമാണെന്നാണ്. അതുകൊണ്ട് എനിക്ക് മാത്രം മതി പറഞ്ഞിട്ടൊക്കെ ഓർഡർ ചെയ്തത് സംഭവമാണ്. അവസാനം ഞാനിത് തുറന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഗൈസ്. ഞാൻ തുറന്നു, ഞാൻ ടേസ്റ്റ് ചെയ്തു. ആഹാ, അടിപൊളി സംഭവമായിരുന്നു. ഒരു എന്താ പറയുക
അടിപൊളി ഉഷാർ സംഭവം. ഇപ്പം തന്നെ എനിക്ക് കൊതി വരുന്ന ഗൈസ്, ദാ ചീസൊക്കെ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ടല്ലോ, ചിക്കനാണ് കേട്ടോ. പിന്നെ ഇവരെ വിചാരിച്ച മധുരം മധുരമുള്ള ഐറ്റം അല്ലായിരുന്നു, അപ്പോൾ ഞാൻ ആദ്യം കഴിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ രണ്ടുപേരും മിണ്ടാണ്ടിരിക്കുക, ആ നീ കഴിക്കുന്ന പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കുക എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇവർക്ക് കഴിക്കാൻ. അങ്ങനെ ഞാൻ കഴിക്കുകയാണ്, നുണ വെക്കരുത്, കൊതി വെക്കരുത്, ഓക്കെ. അപ്പോൾ ഞാൻ കഴിച്ചു, അടിപൊളി, ഒരു രക്ഷയില്ല. പിന്നെ അവിടെ ഒരു യുദ്ധമായിരുന്നു ഗൈസ്, കണ്ടോ ഇതെത്ര പെട്ടെന്നാണ് തീരുന്നതെന്നുള്ളത്. 3 സ്പൂണൊക്കെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഇട്ടിട്ട് അടിപിച്ച് മാറുകയാണ് ഗൈസ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ എന്താന്നുള്ളത് ഇപ്പം കാണിച്ചു തരാം. ഇത് നല്ല അടിപൊളി സാധനം കേട്ടോ. പിന്നെ അടിയിൽ ഒരു ബ്രെഡ് കൂടെ വരുന്നുണ്ട്. പിന്നെ പ്രൈസ് നോക്കുകയാണെങ്കിൽ വെറും 80 രൂപയുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും അവൽമിൽക്ക് കഴിക്കാനാണ് പോയത്, പക്ഷേ എനിക്ക് അവിടുന്ന് ഇഷ്ടമായത് ഈ ഒരു സംഭവമാണ്. അങ്ങനെ നമ്മളിത് കഴിച്ച് കഴിച്ച് നമ്മൾ 3 പേരും ഒന്നാണല്ലോ വാങ്ങിയത്. അപ്പം ഞങ്ങൾ ഇങ്ങനെ അടികൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കഴിച്ച് കഴിച്ച് പഠിച്ചാൽ ഇത് കഴിച്ച് കഴിയില്ലല്ലോ, ഇത് കുറച്ച് സ്പീഡാക്കാമായിരുന്നു അല്ലേ. എന്നോട് സ്പീഡാക്കാൻ വേണ്ടിയിട്ട് മറന്ന് പോയി ഗൈസ്, ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ട് വരാം. പിന്നെ അവിടെ ഒരു യുദ്ധമായിരുന്നു. യുദ്ധം വെച്ചാൽ ഇതാ കണ്ടോ, ഒരാൾ കുത്തിപ്പിടിക്കുന്നു, മറ്റേ രണ്ടാൾക്കാർ വടിക്കുന്നു. ഇതായിരുന്നു അവസ്ഥ. അത്ര ടേസ്റ്റ്, ഞങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമാവും എന്നുള്ള അറിയില്ല. നിങ്ങളൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്നൊക്കെ, എന്നിട്ട് കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം, ഓക്കെ. പിന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവൽ മിൽക്ക് കഴിക്കാൻ തുടങ്ങി. ഇത് മാത്രം തന്നാൽ പോലല്ല, അവൽ മിൽക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ ഒരാൾ ഒരു സബ്സ്ക്രൈബർ കൂടെ സബ്സ്ക്രൈബർ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു അവസ്ഥ. ഒരു അവിൽ മിൽക്ക് 3 ആൾക്കാർ കോരി കുടിക്കുന്നു. അപ്പം നിങ്ങളായിരിക്കും, ഏ ഇവരെന്ത് ഇങ്ങനെയൊക്കെ കളിക്കണത്, ഞങ്ങളിങ്ങനെയൊക്കെയാണ് കേട്ടോ, ഞങ്ങളിങ്ങനെയാണ്, ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആൾക്കാരൊന്നുമില്ല, ഞങ്ങൾ ഞങ്ങളെ വീട്ടിലെങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കേട്ടോ. പക്ഷേ ഉടായ്പ ആൾക്കാരല്ല, എന്താ പറയുക, തറയാവൂലെന്നേ ഉള്ളൂ. അതെന്ന് വെച്ചാൽ എൻ്റെ, ഞാൻ പറഞ്ഞില്ല റെഡ് ബെറിൻ്റെ ഇത് എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. പക്ഷേ ഇത് സംഭവം എന്ന് വെച്ചാൽ അടിയിൽ കുറേ എന്താ പറയുക കലക്കി എടുക്കാനുണ്ടായിരുന്നു ഗൈസ്. ഞാനിത് കലക്കി എടുക്കാത്തത് കൊണ്ട് അതിൻ്റെ ടേസ്റ്റും കൊണ്ട് വന്നില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി കലക്കി എടുത്തപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഞാനും തുടങ്ങി അതിൽ നിന്ന് കൈയിട്ട് വരാൻ. പിന്നെ അത് കഴിഞ്ഞ് ഇതായ പിന്നെ ഇതെന്തിനിരിക്കുക നിങ്ങൾ വിചാരിക്കും. സംഭവം എന്താന്ന് വെച്ചാൽ, ഓ അതിൻ്റെ അടുത്ത് ഉസ്മാന് ബില്ലുണ്ടാണ് ഗൈസ്. ഓക്കെ, ഇതെന്തിനാ ഇരിക്കണതെന്ന് വെച്ചാൽ, നമ്മൾ വീണ്ടും ചീസി ചിക്കൻ ബേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടാമത്തേതാണ് ഓർഡർ ചെയ്തത്, ആ രണ്ടാമത്തതും വന്നു. അങ്ങനെ രണ്ടാമത്തതും അടിച്ച് മാറി ഗൈസ്. ഇത് ഉസ്മാൻ പറഞ്ഞിട്ട്, ഉസ്മാനല്ല, ഉസ്മാൻ വായ നിറച്ചും പുണ്ണാണ് ഗൈസ്, അതറിയോ. എന്നിട്ടും ഇവൻ ഇത് കഴിക്കുക, ഇവനോട് ഞാൻ പറഞ്ഞത് കഴിക്കണ്ട, എരു ഉണ്ടെങ്കിൽ കഴിക്കണ്ട. അപ്പം എരു ഒന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, നീ കഴിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അങ്ങനെ കാട് കഥ. അപ്പം ഞങ്ങളിത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പെട്രോൾ അടിക്കാൻ വേണ്ടി പോയി. അച്ഛനെ വീട്ടിൽ കൊണ്ടാക്കണം, നാളെയാണുള്ള എക്സാം. ഇവ ചെക്കനാണെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ല, അപ്പം വെറും ഇവിടെ കളിയായിരുന്നു വയസ്സ്. അപ്പോൾ ഞാനിങ്ങനെ പഠിക്കുകയും എന്ന് പറയുന്നുണ്ട്, പറയുന്ന ആൾ ഫുള്ള് പഠിത്തമായിരുന്നല്ലോ എക്സാമിന്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പെട്രോൾ അടിച്ചു. പെട്രോളിൻ്റെ ഇതൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് 1000 രൂപയൊക്കെ അടിച്ചു, ആകെ 150 രൂപയൊക്കെ അടിച്ചതാണ് ഗൈസ്. അതിനിടയ്ക്ക് ഉസ്മാനിൻ്റെ പൈസ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താണ് കേട്ടോ. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അച്ഛൻ്റെ വീട്ടിനടുത്ത് എത്താനായി. അപ്പോൾ കടയിൽ കയറി അച്ഛന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കും വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് ഞാനൊരു സാധനം കണ്ടത്. കണ്ടോ, അങ്ങ് ദൂരെ ഒരു ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട്, ഓക്കെ, ഇത് ഞാൻ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് 1 റുപ്യ 1 റുപ്യേൻ്റെ ഓക്കെയാണ് ഗൈസ്. 1 റുപ്യെന്നൊക്കെ നിങ്ങൾ പറയാറുണ്ടോ എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഈ കുട്ടിക്ക് സ്റ്റാൻഡേർഡ് ഇല്ലേന്ന് ചോദിക്കോ, അതും അറിയില്ല. അങ്ങനെ ഞാൻ ഈ ഓക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഉസ്മാനോട് പറഞ്ഞു. ഉസ്മാൻ എനിക്ക് ഓക്കെ വാങ്ങിത്തന്നു. സത്യം പറയണമെങ്കിൽ അന്നത്തെ ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ആ ഓക്കെയൊക്കെ കഴിച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ആൻറ്റീൻ്റെ വീട്ടിൽ പോയി അവളുടെ അച്ഛനെ കൊണ്ടാക്കി ഞങ്ങൾ തിരിച്ചു പോന്നു. പോകുമ്പോൾ 3 ആൾക്കാരുണ്ടായിക്കൊണ്ട് തന്നെ വരുമ്പോൾ ഒരാളെ മിസ്സിങ്, ഒരാളില്ലാത്തതിൻ്റെ മിസ്സിങ് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഉസ്മാനെ പറയാണ്, അച്ഛനെ മിസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഉസ്മാൻ പറയാം, എന്ത് ചെയ്യാൻ, ഓൻ എക്സാം ഇല്ലേ, എക്സാമിന് പഠിച്ചില്ലെങ്കിൽ പിന്നെ അവസാനം നമ്മൾ പേരാവും, നമ്മൾ പഠിപ്പിച്ചില്ല എന്ന് പറയും. ഓക്കെ, അതിനുശേഷം ഞങ്ങൾ പറപ്പിച്ചു. ഞങ്ങൾ എങ്ങോട്ടാണ് പറപ്പിക്കുന്നതല്ലേ, നമ്മൾ വീണ്ടും അവൽ മിൽക്കിൻ്റെ മൂസിയിലേക്ക് വന്നു ഗൈസ്. എന്തിനാ വെച്ചാൽ, ഒരു ചിക്കൻ ചീസി ചിക്കൻ ബേക്ക് കൂടെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ നമ്മൾ അത് വാങ്ങി. എന്താ വെച്ചാൽ മമ്മിക്ക് ഡാഡിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അതും പോയി വാങ്ങി. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഭയങ്കര വെയിറ്റിംഗ് ഓണം, അതിനനുസരിച്ച് തിരക്കുമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒരു 10:30 ആയപ്പോൾ തിരക്കൊക്കെ പോയി, ആൾക്കാർ അധികം എല്ലാം കമ്മിയാണ്. പക്ഷേ ഈ ഒരു 8 മണി സമയത്തൊക്കെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതും വാങ്ങി വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയ വ്ളോഗാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട.